ന്യൂസിലൻഡിലെ അരാപ്പുനി പവർ സ്റ്റേഷൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അരാപ്പുനി പവർ സ്റ്റേഷനിൽ നിന്ന് നല്ലൊരു ബ്രിഡ്ജ് നമുക്ക് കാണാം അവിടെ ദൂരെയായിട്ട്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം, അതിൻ്റെ കാഴ്ചകളിലൊക്കെ നമുക്ക് വരാം. നല്ലൊരു വാട്ടർഫാളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു റിസർവ് ഡാമാണ് ഇവിടെ. അങ്ങനെ അകലെ വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാം. നല്ലൊരു ഹാങ്ങിങ് ബ്രിഡ്ജും ഉണ്ട്. നമുക്ക് അങ്ങോട്ടുള്ള വഴിയാണിത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം ഈ അരാപ്പുനി ബ്രിഡ്ജ് എന്ന് പറയുന്നത് പുട്ടറൂറുവിന് വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ബ്ലൂ സ്പ്രിങ്സിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബ്ലൂ സ്പ്രിങ് കാണാൻ വരികയാണെങ്കിൽ ഈ സസ്പെൻഷൻ ബ്രിഡ്ജും വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വളരെ നല്ലൊരു അനുഭവമായിരിക്കും. ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അരാപ്പുനി ഡാം പവർ ഹൗസാണ്. ഈ അരാപ്പുനി ഡാം പവർ ഹൗസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൻ്റെ ഹിസ്റ്ററിയിൽ വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ന്യൂസിലൻഡിലെ ഹിസ്റ്റോറിക് പ്ലേസസ് ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം കാറ്റഗറി 1 ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയയാണ് അരാപ്പുനി ഡാം പവർ ഹൗസ് എന്ന് പറയുന്നത്. ന്യൂസിലൻഡിൻ്റെ ഹിസ്റ്ററിയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് അതിനെ കാറ്റഗറി 1 ലിസ്റ്റിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അരാപ്പുനി ഡാം പവർ ഹൗസിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ വിമാനങ്ങളുടെ ബോംബ് വർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വളരെയധികം കാര്യങ്ങൾ ഈ ഡാമിൽ ചെയ്യപ്പെട്ടു. വളരെ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വെറുതെ നടന്നു പോകുമ്പോൾ തന്നെ ചെറുതായിട്ട് പാലം കുലുങ്ങുകയും ചെയ്യും. വളരെയധികം പേടി തോന്നും നമുക്ക്. ഞാൻ തന്നെ ഒന്ന് പേടിച്ചു പോയി ഈ മൊബൈലും ക്യാമറയെല്ലാമായിട്ട് ഇതുവഴി നടക്കാനായിട്ട്. അതുമാത്രമല്ല, ഭയങ്കര വിൻഡി ആയിരുന്നു ഈ ഏരിയ. ഭയങ്കര വിൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, എപ്പോഴും നല്ല കാറ്റാണ്. വളരെയധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഈ സ്ഥലത്ത് ഇത്രയുമധികം കാറ്റുള്ളത്. ചരിത്രത്തിൻ്റെ ഭാഗമായ രണ്ടാം ലോക മഹായുദ്ധത്തെ അതിജീവിച്ച അരാപ്പുനി ഡാം പവർ ഹൗസ് ആണ് നമ്മൾ താഴെ ഈ കാണുന്നത്. ജപ്പാൻ വിമാനങ്ങൾക്ക് ആകാശത്തു നിന്നും ഈ പവർ ഹൗസ് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ മരങ്ങളുടെയും ഇലകളുടെയും അവശിഷ്ടങ്ങളെല്ലാം ഈ പവർ ഹൗസിന് മുകളിൽ കൊണ്ട് തള്ളുകയും ഈ ബിൽഡിംഗ് തന്നെ പെയിൻറ് ചെയ്ത് ആ മരങ്ങളുടെയും ഇലകളുടെയും എല്ലാം നിറത്തിലാക്കുകയും ചെയ്യപ്പെട്ടു. ഈ അരാപ്പുനി ഡാം പവർ ഹൗസിൻ്റെ ജനറേറ്ററുകൾക്ക് മുകളിൽ അവർ കോൺക്രീറ്റ് കോൺ വെച്ച് മൂടുകയും സ്മോക്ക് ജനറേറ്റ് ചെയ്യുന്ന യന്ത്രങ്ങൾ അരാപ്പുനി ഹാളിൻ്റെ പല സ്ഥലങ്ങളിലായി സ്ഥാപിക്കുകയും ചെയ്തു. ഇതെല്ലാം 1940 കാര്യങ്ങളാണ്. അപ്പം സ്മോക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ജപ്പാൻ വിമാനങ്ങൾ ഈ ഡാമിൻ്റെ ഏരിയ തെറ്റിദ്ധരിക്കപ്പെടുകയും വേറെ സ്ഥലങ്ങളായി ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഭാഗ്യവശാൽ ജാപ്പനീസ് വിമാനങ്ങൾക്ക് ഈ പവർ ഹൗസ് കണ്ടുപിടിക്കാനായില്ല. അതുമാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധകാലവും ഈ ഡാം സർവൈവ് ചെയ്തു. ഇപ്പോഴും ഇത് ഇവിടെ നിലകൊള്ളുന്നു, ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പം നിങ്ങൾ ബ്ലൂ സ്പ്രിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഇറങ്ങുക. വൺ ഡേ ട്രിപ്പായിട്ട് ഇറങ്ങുമ്പോൾ കൂടെ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ കരുതുകയാണെങ്കിൽ
ഈ ജോൺസ് ലാൻഡിങ്ങിൽ വന്ന് ഭക്ഷണം ചൂടാക്കി നമുക്ക് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ലുണ്ട്, നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പോർട്ടബിൾ ആയിട്ടുള്ള ഗ്യാസ് സ്റ്റവ് ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് നല്ലൊരു ക്യാമ്പിംഗ് ഒക്കെ നടത്താം. നമുക്കിവിടെ ഫുഡ് ചൂടാക്കി കഴിക്കാം. വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫ്രീ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെയുള്ള പാർക്കുകളിലെല്ലാം ഈ ഗ്രില്ലിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. വൈക്കട്ടോ നദിയുടെ തീരത്തായിട്ടാണ് ഈ ജോൺസ് ലാൻഡിംഗ് എന്ന് പറയുന്ന സ്ഥലം. വളരെ മനോഹരമാണ്, ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലം, നല്ല കാറ്റുള്ള ഒരു സ്ഥലം. അതുമാത്രമല്ല, ഇഷ്ടം പോലെ ക്യാമ്പർ വാനുകൾ, ആ ക്യാമ്പർ വാനുകൾ ഓടിച്ചിരുന്നതെല്ലാം നല്ല പ്രായമുള്ളവരാണ്. നല്ല പ്രായമുള്ളവർ ഫാമിലിയായിട്ട് ക്യാമ്പർ വാൻ എടുത്ത് ഇതിൻ്റെ തീരത്ത് വന്ന് ക്യാമ്പ് പിടിച്ചിരിക്കുകയാണ്. ബോട്ടൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിതിൽ ഈ വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള ട്രാക്കുണ്ട്, അതിൽ ഇറക്കി ബോട്ടിങ് ചെയ്യാം. ചെറിയൊരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കും എൻജോയ്മെൻ്റ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ വരുമ്പോൾ ഒരു കാര്യം കൂടെ കരുതിക്കോണം, വളരെ വാമായിട്ടുള്ള ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിൽ സ്വെറ്ററുകൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ നിങ്ങൾ കരുതിക്കോണം. അല്ലെങ്കിൽ വളരെയധികം വിൻഡിയാണ്, വളരെ തണുത്ത കാറ്റാണ് ഇവിടെ വീശുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള വസ്ത്രങ്ങളും കൂടെ കരുതിക്കോണം എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ അരാപ്പുനി ബ്രിഡ്ജിൻ്റെ കാഴ്ചകളും ജോൺസ് ലാൻഡിങ്ങിൻ്റെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.